അസ്സലാമു അലൈക്കും. എന്റെ പേര് നൗഫൽ എന്നാണ്. ഞാനൊരു നടക്കാത്ത വ്യക്തിയാണ്, ജന്മനാ നടക്കാത്തൊരു വ്യക്തിയാണ്. എനിക്ക് വാപ്പാവന്മാർ രണ്ട് ഇത്താത്തമാരാണ് ഉള്ളത്. ഇത്താത്തമാർ രണ്ടുപേരും കെട്ടിച്ച് എന്റെ വാപ്പയാണ് എന്നെ നോക്കണത്, വാപ്പയമ്മയോട് എന്നെ നോക്കണത്. എനിക്ക് വാപ്പാക്ക് ഇപ്പൊ രണ്ട് കിഡ്നി കംപ്ലൈന്റ് ആണ്, രണ്ട് അറ്റാക്ക് വന്നൊരു വ്യക്തിയാണ്. അപ്പൊ വാപ്പ ഇപ്പോ ജോലിക്ക് പോയിട്ട് എന്നെ നോക്കും. വാപ്പാന് ഒരു ദിവസം വീട്ടിലെത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. എനിക്കൊരു ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ട്. ഞങ്ങക്ക് വീടിനാണെങ്കിലും വാപ്പാന്റെ മനം ചികിത്സിച്ചതാണെങ്കിലും എന്റെ ചികിത്സന്റെ വകയാണെങ്കിലും ലക്ഷക്കണക്കിന് രൂപയോളം ഞങ്ങക്ക് കടമുണ്ട്. അപ്പൊ ഒരു ദിവസം വാപ്പാനൊന്ന് എന്റെ വാപ്പയാണത്. വാപ്പാനൊന്ന് വീട്ടിലെത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. ഒന്ന് വീട്ടിലെത്തിയ അത്ര സന്തോഷം പറഞ്ഞിരിക്കുന്നു. 16 വയസ്സ് വരെ വാപ്പ പണിക്കിറങ്ങി, എന്നിട്ട് ഇപ്പോഴും വാപ്പ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ചികിത്സക്ക് ആണെങ്കിലും ഞങ്ങളുടെ കടം മൊത്തം മുടങ്ങിക്കിടക്കാണ് കൊറേ നാളായിട്ട്. അപ്പൊ നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് പഠിച്ചോണ്ട് അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങളെ ഏതെങ്കിലും ഒരു വിധത്തിൽ സഹായിക്കണം. നിങ്ങൾക്ക് പറ്റണ വിധത്തിൽ ഞങ്ങളൊന്ന് സഹായിക്കണം. നൗഫലിന്റെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് സങ്കടം തോന്നിയോ? എനിക്കും ഒരുപാട് സങ്കടം തോന്നി. എനിക്ക് നീലു ആണ് എനിക്ക് ഈ വീഡിയോ തന്നത്. അപ്പോൾ മുതൽ എനിക്ക് കാണണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നി. ഞാൻ പിറ്റേ ദിവസം തന്നെ നൗഫലിൻ്റെ വീട്ടിൽ എത്തി. അപ്പൊ മോനെ ഈ അസുഖം ഇപ്പൊ തുടങ്ങിയതാണ്? ജന്മനാളോ? ഇപ്പൊ എന്താണ് ബുദ്ധിമുട്ടുകൾ? എന്താന്ന് വെച്ചാ തലച്ചോറിന്റെ വേദനയുണ്ട്, ഞെട്ടൽ പോലെ. ഞെട്ടൽ ഇപ്പൊ ഇല്ല, പക്ഷെ വേദന ഉണ്ട്. വേദന തലച്ചോറിന്റെ വേദന ഉണ്ട്, ഇരിക്കാൻ പറ്റില്ല. നടുവേദന ഞെട്ടൽ വരുമ്പോ ഗൗതമില് വരണ്ടേ? ആഴ്ചയിൽ ഒരു ദിവസം വരണ്ട്. അപ്പൊ ന്യൂറോളജിസ്റ്റ് ആണ്. മോനിപ്പോ അവിടുത്തെ ഡോക്ടറെ നോക്കണം. യാമവാദി മോന് 25 വയസ്സായില്ല. പൊക്കി പൊക്കി നമ്മള് ബാത്റൂമിലൊക്കെ കൊണ്ടുപോകണം. ചെറിയ മോളുടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അപ്പൊ ഇങ്ങനെ സൈക്കിളിലെ മീൻ കച്ചവടമായിരുന്നു. അപ്പൊ ഈ വെളിയുടെ അവിടെ വെച്ച് തലകറങ്ങി. അങ്ങനെ ഞാൻ എന്നോട് ഗ്യാസ് ആണെന്നാണ് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് ഞാൻ ഒറ്റക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാന് പോയിട്ട് ഞാൻ ഉടനെ ഗൗതമിലോട്ടോ കൊണ്ടുപോയി. പിള്ളേര് രണ്ടുപേരും കൊച്ചിയിലോട്ടാണ് അടിച്ചു പൊട്ടിച്ചത്. അവരെ കറങ്ങി വരണ്ട. അപ്പൊ ഞാൻ അപ്പോഴത്തെ ഒരു ആശ്വാസത്തിന് വേണ്ടി കൊണ്ടായിരുന്നു. അവരും പറയും ഗ്യാസിന്റെ രാത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. രാത്രി അപ്പൊ അവർക്ക് വേദന കൂടി കൂടി കഴിപ്പിന് എന്നോട് പറയല ഇങ്ങോട്ട്, കാരണം ഒരു ഡോക്ടറെടുത്ത് പോണോന്നൊന്നും പറയൂല. അപ്പൊ എന്നോട് പറയാം എവിടെയെങ്കിലും കൊണ്ടുപോയെന്നാ, എനിക്ക് അത്രയ്ക്ക് വേദന സഹിക്കാൻ വയ്യാന്ന് പറയപ്പോ ഡോക്ടർ പറഞ്ഞാൽ താഴത്തോട്ട് ആളെ കൊണ്ടുപോകണം. അങ്ങനെ ഒരു ഐസിയിലോട്ട് അപ്പൊ തന്നെ ഒരു 33,000 ഇംഗ്ലീഷ് എടുക്കാം. ഇളയം പോളുടെ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് കൊടുത്തത് വാങ്ങിച്ച് തിരിച്ച് വിറ്റ് എന്നാണ് വാപ്പാന 1,000,000 രൂപയായി പുറത്തിറക്കിയത്. അപ്പൊ അതിനെപ്പോഴാ അവര് എന്നോട് പറയണത് രണ്ട് കിഡ്നിയുടെ മരുന്ന് കഴിക്കണുണ്ടോ? ഞമ്മള് കിഡ്നിയുടെ മരുന്ന് എന്താ, കിഡ്നി രണ്ടും കംപ്ലൈന്റ് ആണല്ലോ, ഇത് രണ്ടാമത്തെ അറ്റാക്ക് വന്നു. കൊച്ചിനെ പഠിക്കണം, ലാപ്പ് വേണം എന്നാണ് ആഗ്രഹം അല്ലെ? ഈ പറയുന്നത് ആ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അച്ഛനെ സഹായിക്കാൻ പറ്റുമെന്ന്. നമ്മുടെ നൗഫലിന്റെ വിവരമൊക്കെ ഇപ്പൊ ഏകദേശം നമ്മള് കണ്ടല്ലോ. നൗഫലിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് നൗഫലിന്റെ അച്ഛനെ സഹായിക്കണം, അതുപോലെ ഒരു ലാപ്പ് വാങ്ങണം, പിന്നെ
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡാറ്റ എൻട്രി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് എന്തെങ്കിലും സഹായം കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ കാണുന്ന എല്ലാവരും സഹായിക്കാനായിട്ട് എല്ലാരും എന്തെങ്കിലും ഒരു ചെറിയൊരു സഹായം ചെയ്താല് നമ്മുടെ നൗഫലിന്റെ സ്വപ്നങ്ങളും അതുപോലെ നൗഫലിന്റെ അച്ഛന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിനെ കാണാൻ ശ്രീകണ്ഠൻ നായരുടെ പരിപാടി ഇതിൽ പങ്കെടുക്കണം, ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോകാനൊക്കെ എന്തെങ്കിലും കേട്ടോ, മക്ക കാലിന് ഭയങ്കര വെച്ചിട്ട് കൊണ്ടുപോകും. ആര് നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുമ്പോൾ ആഗ്രഹം യൂസഫിന്റെ കാണാം. അപ്പൊ ഒരാളൊരു പൊട്ട നമ്പർ കൊടുത്താ അപ്പൊ ഏതോ വേറെ യൂസഫി എടുത്ത് ആഗ്രഹങ്ങളുണ്ടാവല്ലോ. അതെങ്ങനെയെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കാം. ആർക്കെങ്കിലും അറിയുമെങ്കില് നമ്മുടെ നൗഫലിന്റെ ഈ ഒരു ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാനായിട്ട് സഹായിക്കണം. അതേപോലെ ശ്രീകണ്ഠ നായരുടെ പരിപാടി ഒരു ഡോക്ടർ പെണ്ണു വന്നില്ലേ, അപ്പൊ ഞാൻ അതിന്റെ മിക്ക മറുപടിയും പറയുവാള്. ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്? വേദന വരുമ്പോഴേ നമ്മൾ ഇടുക്കിയൊക്കെ ചെയ്യല. പുറമൊക്കെ നമുക്ക് ഇങ്ങനെ ഇപ്പൊ കുളിപ്പിക്കുമ്പോഴൊക്കെ നമ്മ ഞാൻ സോപ്പ് ഇങ്ങനെ തേക്കുമ്പോ ഉമ്മ ഉമ്മ പതുക്കെ സോപ്പ് ഇങ്ങനെ തൊടിയിക്കുള്ളൂ. അപ്പോഴത്തേക്കും വേദന പിന്നെ എം ആർ ഐ സ്കാനും പറഞ്ഞപ്പോ അവർക്കൊന്നും വശമില്ല എം ആർ ഐ സ്കാനും. അല്ലാതെ ഞങ്ങളത് പിന്നെ നമ്മുടെ പൈസ വേണ്ടേ അന്വേഷിച്ചിട്ടില്ല. ഡോക്ടർ പറഞ്ഞല്ലേ അച്ഛനോട് ഡോക്ടർ പറഞ്ഞത്, അപ്പൊ നമുക്ക് ഇപ്പൊ ഇടതുകൊണ്ട് ചെയ്ത ഡോക്ടർ അടുത്ത് ചോദിക്കാം ഈ വേദന കൊച്ചി ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ തലച്ചോറിന് പറഞ്ഞത്. എം ആർ ഐ സ്കാന് ചെയ്യണം അല്ലേ? അത് നമ്മള് ഇതിപ്പോ എം ആർ ഐ സ്കാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മളതിന്റെ പുറകിൽ പോയിട്ടില്ല. വേദന വരുമ്പോ ഗുളിയൊക്കെ കൊടുക്കും, പിന്നെ അയാള് പറഞ്ഞ കൂടുതലായിട്ടും കൊച്ചു ഉറക്കത്തിന് എഴുന്നേക്കണില്ല. അപ്പൊ അയാള് പറഞ്ഞ അത് കൂടുതൽ അപകടം ചെയ്യും ആ ഗുളിയെ കൊടുത്താൽ. പിന്നെ വാപ്പാക്ക് പേടിയാണ്, വാപ്പി പിന്നെ അഞ്ചിട്ടോ അഞ്ചിട്ടോ ഇവിടെ വ്യാപക പേടിയാണ്. വാപ്പ വേണ്ട ഗുളിയൊന്നും കൊടുക്കണ്ട, കൊച്ച് കാണാവുന്ന അത്രയും കാണാലോ, വേറെ ഗുളിയെ കൊടുത്ത് കൊച്ചിന്റെ ഇടയിൽ ഇറക്കണ്ടാവും. നമുക്ക് എത്തിക്കാൻ വണ്ടി വിളിച്ച് കൊണ്ടുപോകാനുള്ള കാരണം വെച്ചാ മോന രണ്ടര വയസ്സ് ഞങ്ങള് ഇത്രയോ 25 വയസ്സ് ഞങ്ങള് ഓട്ടോറിക്ഷ ഒക്കെ കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ കാശൊന്നും ആലോചിച്ചിട്ട് ആൾക്കാര് വെള്ളി വരുന്നത് 40 രൂപ മേടിക്കണവരുണ്ട്, 30 മേടിക്കണം, 35 നമുക്ക് ദിവസം വേണം. ഒരു മോറിലോട്ട് ഇല്ലാണ്ട് കാര്യം നടക്കും. സാമ്പത്തികമായിട്ടൊക്കെ ഡിഗ്രി പഠിക്കാൻ ഇപ്പൊ താല്പര്യമുണ്ട്, പഠിക്കാൻ കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അവര് പോണോന്നൊക്കെ ഉണ്ട്. എനിക്കിപ്പോ അങ്ങനെ എടുത്തുണ്ട് പോയിട്ട് കാര്യം. നമ്മുടെ പാടത്തില് വല്ല വണ്ടിയൊക്കെ പറയും പറഞ്ഞാൽ ഞാൻ പോയിട്ട് തങ്ങനാറ ജംഗ്ഷനിൽ പോയി വണ്ടി വിളിക്കണം. എന്നിട്ട് അവിടെ നിന്ന് വണ്ടി ഇവിടം വരെ വരണം എന്നിട്ടൊക്കെയാണ്. ചിലപ്പോ ചില വണ്ടിക്കാര് ഇങ്ങനത്തെ കുട്ടിയാണ്, ചിലര് ഒരു വഴി ശരിയല്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഞാൻ എന്റെ പഠിത്തവിടെ വെച്ച് നിർത്തി. എനിക്ക് എന്റെ വാപ്പന്റെ പഠിത്തം. അപ്പൊ എല്ലാവരും കേട്ടില്ലേ നമ്മുടെ നൗഫലിന്റെ വാക്കുകള്? മോന്റെ ആരോഗ്യത്തിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന സഹായം നൗഫലിന് കൊടുക്കണം. ഞാനിവിടെ നൗഫലിന്റെ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ്, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. നൗഫലിന് വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്യണം. ഞാൻ നൗഫലിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുവാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ സഹായം ആ ഒരു കുടുംബത്തെ, നൗഫലിൻ്റെ സ്വപ്നങ്ങളെ, അല്ലെങ്കിൽ നൗഫലിൻ്റെ ആഗ്രഹങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അത് വലിയ നന്മയല്ലേ? ഇത്രയുള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയും കാണാം.